നമസ്കാരം. മാറിയ കാലത്ത് മതം ഒരു വലിയ പ്രശ്നം തന്നെയാണ് പലർക്കും. ഈ അടുത്ത കാലത്തായിട്ട് നടന്ന രണ്ട് നിഷ്ഠൂര കൊലപാതകങ്ങളിൽ പോലും മതം ഒരു ഘടകമായിരുന്നു. അങ്ങനെ മതങ്ങളെ പരസ്പരം അപമാനിക്കുന്നതും അപഹസിക്കുന്നതുമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ വരുന്നു. തുടർന്ന് വലിയ കൊലകൾ തന്നെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലീസിൻ്റെ ചില നിർദ്ദേശങ്ങൾ വന്നിരുന്നു. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ചില പോസ്റ്റുകൾ, അതായത് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ചില പോസ്റ്റുകൾ കണ്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് അതേപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്താൽ കേസെടുക്കും, അവർക്കെതിരെ കേസെടുക്കും എന്നൊക്കെ പറഞ്ഞ് ചില മുന്നറിയിപ്പ് പോലീസ് കേരള പോലീസ് നൽകിയിരുന്നു. പക്ഷേ ആ ഒരു പശ്ചാത്തലത്തിൽ പോലും അത് നിൽക്കുമ്പോൾ പോലും ഇക്കഴിഞ്ഞ ക്രിസ്മസിന് തലേന്ന് ഒരു മത പുരോഹിതൻ അങ്ങേയറ്റം മ്ലേച്ഛമായ രീതിയിൽ യേശു ക്രിസ്തുവിനെ പഴിച്ചുകൊണ്ട് ചില വാചകങ്ങൾ പറയുകയുണ്ടായി. അതും ക്രിസ്മസിന് തൊട്ടു തലേന്നാണ്. അതിനെതിരെ കാസ എന്ന ക്രിസ്ത്യൻ സംഘടന, അവർക്കൊരു പേജൊക്കെ ഉണ്ട്, അവർ അതിരൂക്ഷമായിട്ട് തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി പറയുന്ന വാചകങ്ങൾ എൻ്റെയല്ല, കാസയുടെയാണ്. ഞാൻ എന്തായാലും അതൊന്ന് വായിക്കാം. യേശു ക്രിസ്തു പിഴച്ചു പെറ്റവൻ, ക്രിസ്ത്യാനികൾ പിഴച്ചു പെറ്റവനെ ആരാധിക്കുന്നവർ, ക്രിസ്മസ് പിഴച്ചു പെറ്റവൻ്റെ ജന്മദിനം, ഗ്രീറ്റിംഗ്സ് കൈമാറുന്നത് ആവാസത്വം. ക്രിസ്മസ് തലേന്ന് വാസിം അൽ ഹിമിക് എന്ന ഉസ്താദ് യൂട്യൂബ് ചാനൽ വഴി നൽകിയ മതേതര സന്ദേശമാണ്. മതത്തിൻ്റെ പേരിൽ രണ്ട് കൊലപാതകങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതും വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്നതുമായ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പോലീസ് നിർദ്ദേശം നിലനിൽക്കെ അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് വാസിം എന്ന മതഭ്രാന്തൻ നടത്തിയ വിദേശ പ്രസംഗത്തിനെതിരെ എറണാകുളത്ത് നൽകിയ പരാതി, കൂടാതെ കേരളത്തിനകത്തും പുറത്തും കൂടുതൽ പരാതി നിൽക്കും. ഇത് കാസ പറയുന്നതാണ്. ഒരു വിഭാഗം ആളുകൾ കൊടുക്കുന്ന പരാതികളിൽ മാത്രമാണ് പോലീസ് ശുഷ്കാന്തി കാട്ടാറുള്ളതായി കണ്ടുവരുന്നത്. എന്നാൽ ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് അമാന്തം കാണിക്കുന്ന പക്ഷം കോടതിയെ നേരിട്ട് സമീപിക്കും. ഇയാളെ പോലെയുള്ള മതഭ്രാന്തന്മാർ ഈ നാടിന് ആപത്താണ്. ഇയാൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. കാരണം ഇയാളെ പോലെയുള്ളവരെ സൃഷ്ടിക്കുന്നതിന് എല്ലാ മതസ്ഥരും നികുതി പണം ഈ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കാര്യം പറയാതെ വയ്യ, കാരണം ഇത്തരം മത പുരോഹിതർ അല്ലെങ്കിൽ ഈ ഉസ്താദ്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടരാണ്. അത് ഈ ഒരു മത വിഭാഗത്തിൽ മാത്രമല്ല, ഏറിയും കുറഞ്ഞും എല്ലാ മതത്തിലുമുണ്ട്. ഇത്തരക്കാരാണ് സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയും പ്രശ്നങ്ങളുമൊക്കെ ബോധപൂർവമായിട്ട് സൃഷ്ടിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ സക്കീർ നായിക് എന്നൊരാളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയിൽ വരാൻ പറ്റില്ല, പല രാജ്യങ്ങളുടെയും നോട്ടപ്പുള്ളിയാണ്. വളരെ ശാന്തനായിട്ടൊക്കെ നിന്നാണ് പ്രസംഗിക്കുന്നത്, പക്ഷേ അങ്ങേയറ്റം വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങളാണ് നൽകുന്നത്. ചിലതൊക്കെ സ്നേഹ സംവാദം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തി സംവദിക്കുന്നതല്ല, മറ്റു മതങ്ങളെ അപഹസിക്കുന്ന രീതിയിലുള്ളതാണ്. ഇതിപ്പോൾ പച്ചയായിട്ടാണ്, ഒരുപക്ഷേ തീവ്രവാദികൾ പോലും പറയാൻ മടിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ്. യേശു ക്രിസ്തു ദൈവപുത്രനായിട്ട് ഈ ലോകത്തെ എല്ലാ ക്രിസ്ത്യാനികളും കാണുന്ന ആ യേശു ദേവനെ പറ്റി ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ പരാമർശം നടത്തിയിട്ടും യഥാർത്ഥത്തിൽ അവർ സ്വമേധയാ കേസെടുക്കേണ്ട കാര്യമാണിത്. പക്ഷേ അവർ കേസെടുക്കാൻ മടിക്കുകയാണെങ്കിൽ ഞങ്ങൾ, അതായത് കാസ, കേരളത്തിനകത്തും പുറത്തും കേസ് കൊടുക്കുന്നതും പോലീസ് കേസെടുക്കുന്നല്ല എങ്കിൽ നേരിട്ട് കോടതിയെ സമീപിക്കാനുമാണ് അവരുടെ തീരുമാനം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.